സംസ്ഥാന ബജറ്റിൽ പ്രതീക്ഷ അർപ്പിച്ച വയനാട്ടിലെ കർഷകർ ഇത്തവണ കടുത്ത വരൾച്ചയെ നേരിടുന്ന ജില്ലയുടെ കാർഷിക മേഖലയ്ക്ക് പ്രത്യേക പാക്കേജ് വേണമെന്നാണ് ഇവരുടെ ആവശ്യം. കാർഷിക മേഖലയ്ക്ക് ഊന്നൽ നൽകുന്ന പദ്ധതികൾ ബജറ്റിൽ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് കർഷകർ. സംസ്ഥാനത്ത് ഏറ്റവും കൂടുതൽ വരൾച്ച നേരിടുന്ന ജില്ലയാണ് വയനാട്. ജില്ലയുടെ കാർഷിക മേഖല വൻ തകർച്ചയാണ് നേരിട്ടുകൊണ്ടിരിക്കുന്നത്. നെല്ല്, കാപ്പി, കുരുമുളക് കർഷകരെയാണ് വരൾച്ച സാരമായി ബാധിച്ചത്. പരമ്പരാഗത നെൽകർഷകർ പോലും കൃഷി ഉപേക്ഷിക്കുന്ന സ്ഥിതി വരെ എത്തി വയനാട്ടിൽ. വരൾച്ചാ ബാധിത ജില്ലയായി വയനാടിനെ സർക്കാർ ആദ്യം പരിഗണിച്ചു പോലുമില്ല. എല്ലാ ബജറ്റുകളിലും ജില്ലയെ തഴയുകയാണെന്ന പരാതി ഉണ്ടെങ്കിലും വലിയ പ്രതീക്ഷയോടെയാണ് ഇത്തവണത്തെ ബജറ്റിനെ കർഷകർ നോക്കിക്കാണുന്നത്. ഈ വരാൻ പോകുന്ന ബഡ്ജറ്റിൽ വലിയൊരു തുക ഒരു പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചുകൊണ്ട് വയനാട് ജില്ലയെ സംരക്ഷിച്ചില്ല എങ്കിൽ കാർഷിക മേഖല അമ്പേ തകരാറിലാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം ഒരു കൃഷി പോലും ചെയ്യാൻ സാധിക്കാതെ കഴിഞ്ഞ മാസം ഒരു മഴയാണ് കിട്ടിയത്. അതോടുകൂടി കാപ്പി അടക്കമുള്ളത് പൂത്തുപോയിരിക്കുന്നു. മിൽമ പാലിന് 4 രൂപ കൂട്ടിയെങ്കിലും ഇതിൻ്റെ യാതൊരു ഗുണവും കർഷകർക്ക് ലഭിക്കുന്നില്ല എന്ന പരാതിയും ഉയരുന്നുണ്ട്. കടുത്ത വരൾച്ചയിൽ ഇത്തവണ ജില്ലയിലുണ്ടായത് വ്യാപക കൃഷിനാശമാണ്. എന്നാൽ കഴിഞ്ഞ വർഷം സർക്കാർ പ്രഖ്യാപിച്ച വരൾച്ചാ ദുരിതാശ്വാസ ഫണ്ട് പോലും ഇതുവരെയും കർഷകർക്ക് ലഭിച്ചിട്ടില്ല. വരൾച്ച രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ ബജറ്റിൽ ജില്ലയുടെ കാർഷിക മേഖലയ്ക്ക് പ്രത്യേക പരിഗണന ലഭിച്ചില്ലെങ്കിൽ കൂട്ടകർഷക ആത്മഹത്യയിലേക്ക് ജില്ലയെ തള്ളിവിടുകയാകും സർക്കാർ ചെയ്യുന്നതെന്നും കർഷകർ പറയുന്നു. ഫെലിക്സ്, റിപ്പോർട്ടർ, വയനാട്.